ദുബായിലെല്ലാം കിട്ടുന്ന പറയാ, എത്ര തെരഞ്ഞെടുത്താൽ ഈ തൊപ്പി കിട്ടൂല. ഗാന്ധിജി പിന്നെ അത് തലയിലിട്ടില്ല, നെഹ്റു അത് തലേന്ന് ഊരിയതുമില്ല. മിലി ജുലി ഗംഗ ജമുനി തെഹസീബ് എന്നാണ് പറയാ, ചേർന്ന് പുണർന്ന്. ഏതാൾക്കൂട്ടത്തിലും അബ്ദുൽ സമദ് സമദാനിയെ ഒരു തൊപ്പി കൊണ്ട് തിരിച്ചറിയാം. സമദാനിയുടെ പ്രഭാഷണത്തിന്റെ പ്രഭാവം പോലെ വ്യത്യസ്തമായ തൊപ്പി. വർഷത്തോളമായി ധരിക്കുന്ന തൊപ്പി മതചിഹ്നമല്ലെന്ന് സമദാനി പറയുന്നു. തന്റെ തൊപ്പി ദേശീയതയുടെ അടയാളമാണ്. ഈ തൊപ്പി നമ്മുടെ ദേശീയമായിട്ടുള്ള ഒരു അടയാളം കൂടിയാണ്. കാരണം ഡൽഹിയിലെ ഉത്തരേന്ത്യയിലൊക്കെ ഇതിൻ്റെ ഒരു സ്വഭാവം ഇതണിയുന്നത്, നമ്മൾ കേരളത്തിലെ ചില സുഹൃത്തുക്കളെ മനസ്സിലാക്കിയിട്ടുള്ള പോലെ ഒരു പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക സമൂഹം അങ്ങനല്ല. അത് അതിന് അവിടെ ഒരു വേറെ ഒരു ദേശീയ മാനമുണ്ട് ഇതിന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ തവണ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് ഇതണിഞ്ഞിട്ടാണ് പാർലമെൻറ്റ് ഇരു സഭകളെ അഭിസംബോധന ചെയ്തത്. വി പി സിംഗ് ഈ തൊപ്പിയുടെ പേരിൽ പ്രസിദ്ധനായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും അണിയാറുണ്ട്. ഇന്ത്യയിൽ തൊപ്പിക്ക് ദേശീയ പശ്ചാത്തലമുണ്ട്. ഗാന്ധി തൊപ്പി അങ്ങനെ വന്നതാണെന്ന് സമദാനി. തൊപ്പി അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് അതിനൊരു ദേശീയമായിട്ടുള്ള ഒരു ചരിത്രം പശ്ചാത്തലം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഒരു പക്ഷേ ഒന്നോ രണ്ടോ തവണ തൊപ്പി അണിഞ്ഞിട്ടുണ്ടാവുള്ളൂ മഹാനായൊരു നേതാവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു തൊപ്പിയുണ്ട്, ഗാന്ധി തൊപ്പി. ഗാന്ധിജി പിന്നെ അത് തലയിലിട്ടില്ല, നെഹ്റു അത് തലേന്ന് ഊരിയതുമില്ല. നെഹ്റുവിന് എപ്പോഴും ഗാന്ധി തൊപ്പി ഉണ്ടായിരുന്നല്ലോ. തൊപ്പിയുടെ ഒരു ദേശീയമായിട്ടുള്ള ഒരു 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 പശ്ചാത്തലമുണ്ട്. തൻ്റേത് ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന തൊപ്പിയാണ്. ഗംഗാ യമുന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തലയിലെ തൊപ്പി എന്ന് സമദാനി. ഡൽഹിയിൽ കിട്ടും, മുംബൈയിൽ കിട്ടും, ലക്നൌവിൽ കിട്ടും, പിന്നെ അതുപോലുള്ള സ്ഥലങ്ങൾ അഹമ്മദാബാദ് ഹൈദരാബാദ് ഒക്കെ കിട്ടും. സൗദി അറേബ്യ കിട്ടൂല, UAE കിട്ടൂല, ദുബായിലെല്ലാം കിട്ടുന്ന പറയാ, എത്ര തിരഞ്ഞെടുത്താലും ഈ തൊപ്പി കിട്ടൂല. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള അങ്ങനെ പലതും ഉണ്ടല്ലോ, നമ്മുടെ ഈ ഭാഷ സംസ്കാരം അതിലൊക്കെ ഇടകലർന്ന നമ്മുടെ ഈ ഉത്തരേന്ത്യയിൽ ഹിന്ദു മുസ്ലിം സമ്മിശ്ര സംസ്കാരത്തെ ഗംഗാ യമുന സമ്മിശ്ര സംസ്കാരം എന്നാണ് വിളിക്കുക. മിലി ജുലി ഗംഗാ ജമുനി തെഹസീബ് എന്നാണ് പറയുക, ചേർന്ന് പുണർന്ന്. അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് അതൊക്കെ. വേഷത്തിലുണ്ട്, അത് ഭാഷയിലുണ്ട്, ആഹാരത്തിലുണ്ട്. ഗസൽ, ഖവാലി, ഭജൻ, ഹിന്ദുസ്ഥാനി സംഗീതം ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സംഗതി. നല്ല ക്വാളിറ്റി ഉള്ളതിന് ഇതൊന്നും ഇത് കുഴപ്പമില്ല. ഇത് വലിയ എന്നാലൊരു 1000 അടുത്ത്, പിന്നെ 2000-3000 ഒക്കെ വരും. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, അറബിക്, പേർഷ്യൻ, സംസ്കൃതം ഭാഷകളിൽ പ്രാവീണ്യം. എഴുത്തുകാരൻ എന്ന നിലയിലും ശ്രദ്ധേയൻ. ഏറെക്കാലം രാജ്യസഭയായിരുന്നു സമദാനിയുടെ തട്ടകം. 2011-16 വർഷത്തിൽ കോട്ടക്കലിൽ നിന്ന് നിയമസഭയിലെത്തി. 2021 ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലെത്തി. ഇനി പൊന്നാനിക്കാരുടെ മനസ്സിൽ തൊപ്പിയണിയാനാണ് സമദാനിയുടെ ഒരുക്കം.